ഇത് എവിടുന്ന് കിട്ടിയവനെ? എരുവെറ്റിയ വെറ്റ മുളകോ പെണ്ണേ നിൻ മനസ്സ്. അതെ, ഞാൻ ഇപ്പം ഇവന് ഒരാഴ്ച ഒരു 10-6000 രൂപ എന്റെ കൂടെ തീറ്റ എടുക്കുന്നുണ്ട്. 6000 രൂപ എന്റെ കൂടെ തീറ്റ കൊടുക്കുന്നുണ്ട്. എങ്ങനെ ഈ തീറ്റയ്ക്കുള്ള വരുമാനം കണ്ടെത്തുന്നത്? ഞാനിപ്പം ഞങ്ങൾ അതിലത്തൊരു ഇക്കുണ്ട്, ആക്രി കച്ചവടമാണ്. പുള്ളിയുടെ കൂടെ ഒക്കെ പോയായിരുന്നു തീറ്റ മേടിക്കുന്നത്. വർക്ക്ഷോപ്പിൽ നിന്ന് തുച്ഛമായ ശമ്പളം കിട്ടും. ഈ സപ്പോർട്ടുകളൊന്നും ഇല്ല. ദൂരെ കോരെ നമ്മുടെ ഇവിടെ മൃഗാശുപത്രികളിൽ നിന്ന് ഒരു സപ്പോർട്ട് പോലും നമുക്ക് ചെയ്യുന്നില്ല. ഇല്ല ഇല്ല, അതെന്താ മൃഗാശുപത്രി സപ്പോർട്ട് ഇല്ല എന്ന് പറയാനുള്ള കാര്യം? പറഞ്ഞ ഈ കാളകളൊക്കെ ചുമപ്പ് കണ്ടാ പ്രശ്നം പറഞ്ഞ ശരിയാണ്. നീ ചുമപ്പ് ഷർട്ട് ഇട്ട് പോയിട്ടുണ്ടോ? പുളിയേരിയും പരുത്തി പിണ്ണാക്കും ഒക്കെ മേടിക്കാനുള്ളതെങ്കിലും നിങ്ങളിലെ മേടിച്ചെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വലിയ പുണ്യൊന്നും കിട്ടാനില്ല. നമ്മൾ പലയിടത്തും ഷോ കാണിക്കാനായിട്ട് കണ്ട 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 അവൻ തല കുലിക്കുന്ന കണ്ട കൊടുക്കണം കിട്ടാ. ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നിപ്പോ ഹരിപ്പാട്, അതായത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്, ആലപ്പുഴ ജില്ലയിലെ പത്തനംതിട്ട ജില്ലയ്ക്കും ബോർഡർ ആയിട്ടുള്ള സ്ഥലത്ത് വിയ്യപുരത്ത് വന്നിരിക്കുകയാണ്. മാളൂരെ കാണാൻ മാളു വരൂ. മളു മളുവിനെ കാണാൻ മളു, ഹായ്, എന്ത് ചെയ്യുന്നു? എനിക്ക് എല്ലാവരും ആളുകൾ വെമ്പിളാർ കാണുമ്പോൾ ഞാൻ കോഴിയാന്ന് പറയുന്നത്. പക്ഷെ മാളൂരെ അല്ല നമുക്ക് കാണേണ്ടത്, നമുക്ക് കാണേണ്ടത് മാളുവിന്റെയും അതുപോലെ തന്നെ കണ്ണന്റെയും അമ്പാടിയുടെയും കുട്ടപ്പായിയാണ്. കുട്ടപ്പായി കാണണ്ടേ? വാ മാളു കുട്ടപ്പായി. യെസ്, ദ വൺ ആൻഡ് ഓൺലി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ഓഫ് താണ്ടെ വിയപുരം, കുട്ടപ്പായി. അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം, നമ്മുടെ കുട്ടപ്പായിയുടെ എന്ത് പറയാ മുതലാളിയെ നിൽക്കുന്നത്, കുട്ടപ്പായിയുടെ മുതലാളി കണ്ണൻകുട്ടൻ. അപ്പൊ കണ്ണ, എന്തോ ഇവനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണം. എന്നാ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതെ അല്ലേ? ഞാൻ ഇതൊരു ബാഹുബലിക്കകത്ത് നമ്മുടെ കുട്ടപ്പായിയെ പോലെ ഒരു ആളെ കണ്ടിട്ടുണ്ടായിരുന്നു. അതെ അസ്ലമേ, മൊത്തത്തിൽ കറങ്ങി കുട്ടപ്പായി കണ്ണീര്. അസ്ലം നമ്മുടെ ക്യാമറമാൻ കറങ്ങി കാണിച്ചോണ്ടേയിരിക്കും. അപ്പൊ ചോദിക്കട്ടെ, ഓക്കെ, ഇത് എവിടുന്ന് കിട്ടിയവനെ? ഇല്ല എന്താ ഇങ്ങനത്തെ പരിപാടി? ഇത് പലർക്കും നിനക്ക് എത്ര വയസ്സായിപ്പോ? എനിക്ക് 21 വയസ്സായി. 21 വയസ്സായി. അതെ. ഈ പറയുന്ന കൂട്ട് പിള്ളേരൊക്കെ കളിച്ചു നടക്കുന്ന സമയം, കണ്ടത്തില് കളിച്ചു നടക്കുന്ന ചില പിള്ളേർ, എല്ലാരും ഞാൻ പറയുന്നില്ല കേട്ടോ, അസ്ലം പോയി കണ്ടത്തിൽ കളിച്ചു നടക്കുന്ന സമയം. അപ്പോ നിനക്ക് എന്ത് ഇങ്ങനെ ഒരു ഇവനെ മേടിച്ചിട്ട് എന്താരെങ്കിലും മേടിച്ചു തന്നിട്ട് വളർത്തിക്കോളം പറഞ്ഞോ? നിനക്ക് ഇഷ്ടം കൊണ്ട് മേടിച്ചാണ്? എന്തൊക്കെ ഞാനാണ് ഇവനെ എന്റെ അമ്മയോട് വഴക്കിടിയിച്ച് ഇതുപോലെ ആഗ്രഹം മൂത്ത് നമ്മുടെ കോടാലി സുൽത്താനെ ഒക്കെ ഞാൻ കാണാൻ ഇവിടുന്ന് ആരും വീട്ടുകാർ പോലും അറിയാതെ പോവായിരുന്നു പണി ചെയ്യുന്ന കാശൊക്കെ ആയിട്ട്. അങ്ങനെ ആയി ലാസ്റ്റ് അമ്മ എന്നെ ഇങ്ങനെ പിടിച്ച് എവിടെ പോയെന്നൊക്കെ ചോദിച്ചു. അന്നേരത്തേക്ക് ആ ഒരു ക്രൈസ് കൊണ്ട് അമ്മയും കൊണ്ട് ഞാൻ അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുപ്പിച്ചായിരുന്നു. ലോൺ എടുപ്പിച്ച് മേടിച്ചവനെ? അതെ. എത്ര കൊടുത്തു? ഞാൻ അന്ന് അവനോട് 50,000 രൂപ ലോൺ എടുത്തു മേടിച്ചായിരുന്നു. അവിടെ നിക്കണ മുത്ത, ഇതിനെ പറ്റിയാ പറയുന്നത്, നീ പോരുത്, നീ അവിടെ നിക്ക്. അങ്ങനായിരുന്നു മേടിച്ചവൻ. മേടിച്ചത്? അതെ അതെ. അപ്പൊ ഇവൻ മേടിച്ച സമയത്ത് എത്ര വലുപ്പം ഉണ്ടായിരുന്നു? അവൻ കുഞ്ഞായിരുന്നു, എന്റെ കിട്ടിയ പാൽപ്പല്ല്. ഇപ്പൊ അവന് കറക്റ്റ് 2 വയസ്സായി, 2 പല്ല് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു ഇവന്റെ തലയെടുപ്പ് വരുമ്പോഴത്തേക്കും 5 അടി പൊക്കത്തോളം വരും. 5 അടി മേളി വരും. 5 അടി മേളി പൊക്കം വരുന്നത്. അതെ അതെ. ഇപ്പം ഇവനെ എന്തുവാ എത്ര വർഷമായി മേടിച്ചിട്ട്? എന്റെ 2 വർഷത്തോളം ആവുന്നു. 2 വർഷത്തോളം. ഇവന് എന്താ നീ തീറ്റി കൊടുക്കുന്നേ? ഞാനിവന് അങ്ങനെയല്ല, എന്നെ കൊണ്ട് സാധിക്കുന്ന എല്ലാം ഞാൻ മേടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കേട്ടല്ലോ നീ പണിയൊക്കെ നിർത്തി ഇവന് വേണ്ടി മാത്രം പുല്ലി എത്താൻ അവനൊക്കെ പോകുന്നൊക്കെ. എന്താ അങ്ങനെ? ഞാൻ എന്റെ ജോലി മെക്കാനിക് ആയിരുന്നു. അതെ. ഞാൻ ഇപ്പം ഇവന് ഒരാഴ്ച ഒരു 10-6000 രൂപ എന്റെ കൂടെ തീറ്റ എടുക്കുന്നുണ്ട്. 6000 രൂപ എന്റെ കൂടെ തീറ്റ കൊടുക്കുന്നുണ്ട്. എങ്ങനെ ഈ തീറ്റയ്ക്കുള്ള വരുമാനം കണ്ടെത്തുന്നത്? ഞാനിപ്പം ഞങ്ങൾ അതിലത്തൊരു ഇക്കുണ്ട്, ആക്രി കച്ചവടമാണ്. പുള്ളിയുടെ കൂടെ ഒക്കെ പോയായിരുന്നു തീറ്റ മേടിക്കുന്നത്. വർക്ക്ഷോപ്പിൽ നിന്ന് തുച്ഛമായ ശമ്പളേ കിട്ടുള്ളൂ. എന്നാലും നീ ഇവനെ ആർക്കും കൊടുക്കത്തില്ല? കൊടുക്കില്ലെന്നല്ല, അറക്കാൻ കൊടുക്കത്തില്ല. അറക്കാൻ കൊടുക്കില്ല, കൊടുക്കത്തില്ല. അവര് അത് അത്രയ്ക്ക് കൂടപ്പറപ്പിനും പോലെ സ്നേഹം. അതെ, രണ്ട് കൂടപ്പറപ്പ് വേറെ ഉണ്ട്. അതുപോലെ തന്നെ ഇവന് സ്നേഹമാണ്. തീർച്ചയായും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ വന്ന കാലത്ത് എന്തിനേയും വിറ്റ് കാശാക്കുന്ന ബിസിനസ് ആക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു ചെറുപ്പക്കാരൻ കണ്ട ഇതുപോലെ ഒരു പോത്തുകുട്ടനെ ഇവനെ പോലെ ഞാൻ കെട്ടിയൊക്കെ പിടിക്കും. മോനെ കുട്ടാ ചവിട്ടിക്കളയല്ലേ എന്റെ മോനെ കൊണ്ട് വളർത്തിക്കൊണ്ട് നടക്കുകയാണ്. നമുക്ക് ഇവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾ കാശോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട, ഇവന് വേണ്ട ആഹാരങ്ങളും കാര്യങ്ങളും മേടിച്ചു കൊടുക്കാൻ പറ്റും. അതിൽ തള്ളും കാര്യങ്ങളൊക്കെ നമ്മൾ പലയിടത്തും ഇരുന്ന് പറയും. ഇവിടെ വന്നിട്ട് പല ആളുകളും കണ്ടിട്ടും പോകും, പക്ഷെ ഒരു വക കൊടുക്കത്തില്ല. നിങ്ങൾ ഒരു ഒരു പുളിയേരിയും പരുത്തി പിണ്ണാക്കും ഒക്കെ മേടിക്കാനുള്ളതെങ്കിലും നിങ്ങളിലെ മേടിച്ചെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വലിയ പുണ്യൊന്നും കിട്ടാനില്ല. നമ്മൾ പലയിടത്തും ഷോ കാണിക്കാനായിട്ട് കണ്ട 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 അവൻ തല കുലിക്കുന്ന കണ്ട കൊടുക്കണം കിട്ടാ. ഇടിക്കരുത് മുത്ത്, കൊടുക്കണം. ഈ വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ കണ്ണന്റെ നമ്പരും ഞാൻ കാര്യങ്ങളെല്ലാം തരാം. നിങ്ങൾ ഇവരെ വിളിക്കണം, നിങ്ങളെ സപ്പോർട്ട് അറിയിക്കണം. അതുപോലെ തന്നെ ഇവന് നിങ്ങൾ ആഹാരം മേടിച്ചു കൊടുക്കുക. അതിന് അപ്പുറത്തേക്ക് പുണ്യൊന്നുമില്ല. നമുക്ക് മാളുവിൻ്റെ അടുത്തേക്ക് വരാം. മാളു മോളെ എവിടാണ് പഠിക്കുന്നത്? മാർത്തോമ കോളേജ്. അത് കൈ പിടിച്ചോ. മാർത്തോമ കോളേജിൽ പഠിക്കുന്നു. എത്ര പഠിക്കുന്നു? എന്തിനു പഠിക്കുന്നു? എന്തിനാ പഠിക്കുന്നത്? എന്തിനാ പഠിക്കുന്നത്? അടുത്ത് പഠിക്കും. എക്കണോമിക്സ് പഠിക്കുന്നു. അപ്പൊ ഇതിനെ അവിടെ എല്ലാം അറിയാവോ? ചേട്ടൻ ഈ പരിപാടി നടത്തുന്ന പരിപാടികളൊക്കെ അറിയാം. എന്ത് പറയുന്നു പിള്ളേരും കൂട്ടുകാരൊക്കെ? കുട്ടപ്പായ എന്തിനാ ചോദിക്കുന്നത്? സാധാരണ ചോദിക്കും, മറ്റേ കാമുകൻ അവൻ എന്താ ചോദിക്കുന്നത്? ഇവിടെ തിരിച്ചാ കുട്ടപ്പായ എന്താ ചോദിക്കുന്നത്? കുട്ടപ്പായ കാണാൻ വന്നിട്ടുണ്ടോ? വരാന്നൊക്കെ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് വരലാവും. പിള്ളേരെല്ലാം അറിയും, പിള്ളേരെല്ലാം വരും കാണും. എല്ലാവരോടും പറയാനുള്ള എന്താ സുഹൃത്തുക്കളോട്? അതുപോലെ ചേട്ടൻ ഈ പരിപാടി എന്ത് തോന്നി? ചേട്ടൻ ഈ സമയത്തൊക്കെ പെമ്പിള്ളാർ കുറെ വായി നോക്കി നടക്കുന്ന സമയം. ഈ സമയത്ത് ഇയാൾ ഇവനെ നോക്കിക്കൊണ്ട് നടക്കുന്നു, ഇവന് വേണ്ടിയിട്ട് പുല്ലി എത്തുന്നു, പുളിശ്ശേരി ഉണ്ടാക്കുന്നു, ആക്രി പറക്കാൻ പോകുന്നു, ജോലിയൊക്കെ ഇതിനു വേണ്ടി മാറ്റി വെച്ചേക്കുന്നു. എന്തോ ചേട്ടനോട് തോന്നുന്നത് ഈ ഒരു സമയത്ത് പല ചെയ്യുന്നത്? ആ അടുത്ത് പിടി മോളെ. ആ
ഇവനെ അവൻ എല്ലാരേക്കാ ഇഷ്ടം. ആണ് നിങ്ങളെ കാട്ടി ഇഷ്ടം. കണ്ടോ 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 അതാണ്. ആ പിന്നെ ഇവന് വേണ്ടി ഇവന് തീറ്റ ഉണ്ടാക്കാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട് അവൻ ആക്രിക്ക് വരെ പോകുന്നത്. അപ്പൊ അത് നമുക്ക് വളരെ അഭിനന്ദാർഹമായ കാര്യമാണ്. പ്രണയമൊക്കെ ഉണ്ടോ ചേട്ടൻ? ഇല്ല, എല്ലാം ഇതാണ്. മൊത്തം തന്നെ കുട്ടപ്പായാണ്. ഇവന്റെ ലോകം തന്നെ ഇതാ. ഭയങ്കര കിലിക്കാന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നില്ല. അമ്മ അവിടെ അമ്മ പറഞ്ഞു ഭയങ്കര കിലിക്കാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ നാണോ? എനിക്ക് നാണോ? ചേട്ടൻ ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെ സംസാരിക്കും? ഓക്കെ, അപ്പൊ ചോദിക്കട്ടെ, ഇവനെ കൊണ്ടുവന്ന ശേഷം ഇത്ര രണ്ടു വർഷം എക്സ്പീരിയൻസ് എങ്ങനെ? അടുത്ത് പിടിക്കാൻ അവനെ കൊണ്ടുവന്നത്. പിന്നെ ഒത്തിരി തീയും ഒത്തിരി മാറ്റമുണ്ട്. കൊണ്ടുവന്നപ്പോ ഓടെ എത്ര ഉണ്ടായിരുന്നു ഇവൻ? ചെറുതായിരുന്നു, പകുതി ഉള്ളായിരുന്നു. അതിനുശേഷം വന്നപ്പോഴത്തേക്കിനും അവനിപ്പോ ഒത്തിരി മാറ്റമുണ്ട്. അത് ശരിയാ, വളരെ കറക്റ്റ് ആണ്. എത്ര വയസ്സായി? എനിക്ക് 19 വയസ്സുള്ള ഒരാളെക്കാട്ടി അവൻ വളർന്നു 2 വയസ്സ് കൊണ്ട്. അടിപൊളി. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. കുട്ടപ്പായി പിണ്ണാക്കൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമത്തില് തുടങ്ങിയതാണ്. കുട്ടപ്പായി പിണ്ണാക്കില്ലല്ലോ ചാനലിന്റെ പേര്? അല്ല, അല്ല, കുട്ടപ്പായി എന്നാ ചാനലിന്റെ പേര്. അപ്പോ കാര്യങ്ങൾ, അതായത് ഇവരെ ഹെൽപ്പ് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാം. നമുക്കൊരു ചാനൽ ഉണ്ട്, ചാനലിന്റെ പേര് കുട്ടപ്പായി. കുട്ടപ്പായി എന്ന ചാനലിന്റെ പേര് നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ അറിയാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ബാക്കി പറയാം, ഇത് കൊണ്ടുവന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ. അതിന്റെ കാരണം അത് ആയിരിക്കും ഇങ്ങോട്ടൊക്കെ അങ്ങ് നിൽക്കുന്നത്. ഇവൻ അങ്ങാണോ ഒന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്നെ. എന്നിട്ട് പറ, ഇതിന് എന്താണ് കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത്, ആഹാരങ്ങളൊക്കെ കൊടുക്കുന്നത്? പിണ്ണാക്ക് കൊടുക്കും, പരത്തി പിണ്ണാക്ക്, തവിട്, പിന്നെ പുളിയരി തിളപ്പിച്ച് കൊടുക്കും. ആരാ കൊടുക്കുന്നത്? ചേട്ടൻ കൊടുക്കും, കണ്ടോണ്ടിരിക്കും. അപ്പൊ അല്ല, അമ്മ തിളപ്പിക്കും പുളിയരി, അവൻ പിന്നെ വന്ന് എടുത്തു വെച്ച് എടുക്കും. പിന്നെ ഇതെല്ലാം മേടിക്കണമെങ്കിൽ അവൻ തന്നെ വേണം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, ഞാനും, അനിയൻ, ചേട്ടൻ. ചേട്ടനുണ്ട്, പിന്നെ അമ്മമ്മ ഉണ്ട്. അപ്പോ എന്താ തോന്നുന്നത്, കൂട്ടുകാരൊക്കെ ഇത് കണ്ടിട്ട് പലരും, ചിലര് കളിയാക്കും, ചിലര് നല്ലത് പറയും. കളിയാക്കിയിട്ടുണ്ടോ? കളിയാക്കിയിട്ടുണ്ടോന്ന് വെച്ചാൽ കുറച്ചുപേരൊക്കെ കളിയാക്കി. എന്താ പറഞ്ഞ കളിയാക്കുന്നത്? യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി, പോത്തിന് വേണ്ടിയുള്ള ഒരു യൂട്യൂബ് ചാനൽ പറയണം. പോത്തിന് വേണ്ടി തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറയണം. കൊറേ പോത്തുകൾ നിൽക്കുന്നു, ഒരു ഗുണമില്ലാത്ത. അപ്പൊ അവരുടെ പറയാം, കൊറേ പോത്തുകൾ ഉണ്ട്, നെഗറ്റീവ് മാത്രം അടിക്കുന്നത്. അപ്പൊ അതിനെക്കാട്ടി എന്തോ നല്ലത് ഇവൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വാലെങ്കിലും ആട്ടി കാണിക്കും. പട്ടിയല്ലേ വാലാട്ടുന്ന, ഇതും വാലാട്ടുന്നുണ്ട്. ആട്ടടാ കുട്ട, വാലാട്ടാ, ആട്ടടാ കുട്ട, വാല് കണ്ടോ, 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 വാലാട്ടാ, ആട്ടടാ കുട്ട, വാല് കണ്ടോ, അവൻ വാലാട്ടും. അതാണ് സ്നേഹം. ഇനി ഇപ്പുറത്തു കറങ്ങി വാ, നമുക്ക് ഇവന്റെ അടുത്ത് ചോദിക്കാം. കണ്ണ, എന്തോ ഒരുപാട് പേര് പോസിറ്റീവ് ആയിട്ടൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാനും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് നെഗറ്റീവുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു നെഗറ്റീവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നോട് ഒത്തിരി പേര് ചോദിച്ചു, എടാ ജോലിക്ക് പോണം, അവര് പറയുന്നതും സത്യമുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഇതിനെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന എന്റെ ഭാവി നഷ്ടപ്പെടുക. പിന്നെ അതാണ്, പിന്നെ നമുക്ക് ആരും വലുത് ഈ സപ്പോർട്ടുകളൊന്നും ഇല്ല. ദൂരെ പോലെ നമ്മുടെ ഇവിടെ മൃഗാശുപത്രികളിൽ നിന്ന് ഒരു സപ്പോർട്ട് പോലും നമുക്ക് ചെയ്യുന്നില്ല. ഇല്ല ഇല്ല, അതെന്തേ മൃഗാശുപത്രി സപ്പോർട്ട് ഇല്ല എന്ന് പറയാനുള്ള കാര്യം? അത് പശുക്കൾക്ക് മാത്രമേ ഉള്ളൂ കാലിത്തീറ്റ, പോത്തുകൾക്കും എരുമകൾക്കും അങ്ങനെ ഒന്നും ഇല്ല. എന്താ ഇത് നാല് കാലില്ലേ? അതാണ്. പക്ഷെ അത് നാൽക്കാലിയാണ്. ഈ പറഞ്ഞ വേറെ കാര്യമുണ്ട്, മൃഗാശുപത്രിയിൽ എല്ലാരും ഒന്നുമില്ല. ചില ഭാഗത്തുനിന്ന് എനിക്കും വീട്ടിൽ നമ്മുടെ പൂച്ച ഉണ്ടായിരുന്നെ. ആ സമയത്ത് ചെന്ന സമയത്ത് നല്ല രീതിയിൽ അവഗണന ഉണ്ടായി. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ 5 പൂച്ച ചത്തുപോയത്. അവർക്ക് ഈ പറയുന്ന പോലെ അത് എന്താ പറയാ, ചില ആളുകൾ വളരെ അതിനുവേണ്ടി തന്നെ നിൽക്കും, അവർ അതിനുവേണ്ടി ചെയ്യും. പക്ഷെ ചില ആളുടെ ഭാഗത്തു നിന്ന് വളരെ മോശമായിട്ടുള്ള പെരുമാറ്റമാണ്. അപ്പൊ എന്താ പറഞ്ഞു മൃഗാശുപത്രി ചെന്നപ്പോ? ഇല്ല, ഞാൻ ഇന്നേവരെ അവര് നമ്മളെ ഇത്രയും എന്താ പറയുന്നത് ഇത്രയും ഇതായിട്ട് ഞാൻ വളർത്തിയിട്ട് പോലും നമ്മുടെ അടുത്ത് ആരും ഇന്നേവരെ വന്നിട്ടില്ല, ഒരു മനുഷ്യരും വന്നിട്ടില്ല. ഇല്ല ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും നോക്കിയോ, കേരളത്തിലുള്ള ജനങ്ങളെല്ലാം കാണുന്നുണ്ട്, കേരളത്തിന് പുറത്തും പലരും കാണുന്നുണ്ട്. നിനക്ക് സപ്പോർട്ടുകൾ വരും, സ്പോൺസർഷിപ്പ് വരും. അത് നിനക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് കാശുകാരനാവാനല്ല, ഇവന് വേണ്ടിയിട്ട്, ഇവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നല്ലവരായിട്ടുള്ള ആളുകൾ 1 കിലോ പരുത്തി പിണ്ണാക്കെങ്കിലും അല്ലെങ്കിൽ പുളി അരിയെങ്കിലും നിങ്ങൾ മേടിച്ച് കൊടുത്തിരിക്കണം. വേറെ നിങ്ങൾ കാശ് ഒന്നും കൊടുക്കണ്ടാണ്ട്. ഇവന്റെ വീട് വിയപുരത്താണ്, സ്ഥലം കറക്റ്റ് അഡ്രസ് എന്ന് പറഞ്ഞു. എന്റെ സ്ഥലം വിയപുരം, എരതോട് പാലോ എന്ന് പറയും. അവിടെ വന്നിട്ട് ആരോട് ചോദിച്ചാലും മതി. ഇപ്പൊ ഇവനെ എന്നെ കൂടുതൽ എന്നെ അറിയുന്നതിൽ കൂടുതൽ ഇപ്പൊ ഇവനെ കുട്ടപ്പായി എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. തീർച്ചയായിട്ടും കണ്ണനെക്കാട്ടി കൂടുതൽ കുട്ടപ്പായി അറിയാം. കുട്ടപ്പായി എന്ന് പറഞ്ഞാൽ ഇവന്റെ സ്വഭാവം എങ്ങനെ, അതുകൊണ്ട് ഒന്ന് പറഞ്ഞു കൊടുത്തു. സ്വഭാവം ഞാൻ വന്നിടക്ക് എന്നെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കൂട്ടർ. ഞാൻ ജാരിയൊക്കെ ആരോടും അങ്ങനെയൊന്നും ഇല്ല. ഞാനങ്ങനെ സത്യം പറഞ്ഞ ഈ വീഡിയോ ഒക്കെ ഒരു മനുഷ്യനെ ഞാൻ കാണിക്കാതെ പോലും വളർത്തിയതാ. അതേപോലെ താഴെ വെച്ച ഉറുമ്പരി മേളെ ജയിച്ചായിരിക്കും എന്ന് പറഞ്ഞ പോലെ വളർത്തിയ. ഇപ്പൊ അവൻ ആരോടും ഇന്നേവരെ ഒരു വഴക്കുമില്ല, കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ചില പോത്തുകളൊക്കെ പറഞ്ഞു, ഈ കാളകളൊക്കെ ചുമപ്പ് കണ്ട പ്രശ്നം ശരിയാ. നീ ചുമപ്പ് ഷർട്ട് ഇട്ടുണ്ട് പോയിട്ടുണ്ടോ? എനിക്കൊരു വേണ്ട, അവന് ചുമപ്പ് കയറായിട്ടേക്കുന്നേ. എന്താ അവൻ അങ്ങനെ പറയാ, എന്നെ തിന്നല്ലേടാ.
ഞാൻ പുല്ലല്ലടാ അവറ ഒരു കുഴപ്പവും ഇന്നേ വരെ ഇല്ല. അത് ചുമപ്പ് കണ്ടാലേ ഈ വിഷയം എന്നൊക്കെ പറയുന്നത് അത് വെറുതെ ആണെന്നിരിക്കുന്നു. സിനിമയ്ക്കൊക്കെ വേണ്ടിട്ട് ഒരു രസത്തിന് വേണ്ടിട്ട് പഠിച്ചിറക്കിയതായിരിക്കും. എന്തൊക്കെയാണെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നിന്റെ ഉയരമുണ്ടല്ലേ, എന്നെക്കാട്ടി ഉയരമുണ്ട് അവൻ. തലയെടുപ്പ് വരുമ്പോഴത്തേക്ക് ഇവരെക്കാട്ടി ഉയരമുണ്ട്. തീർച്ചയായിട്ടും വേറെ കാര്യമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് പ്രോഗ്രാംസും കാര്യങ്ങളും സിനിമയിലൊക്കെ വേണമെങ്കിൽ വിളിക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊരു ചെറിയ സെലിബ്രിറ്റി ആവട്ടെന്ന് ആണ് ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. അതിലൂടെ കണ്ടനെ കൂടെ ഒന്ന് കൊണ്ടുപോകണം. എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ കണ്ണന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വിളിക്കണം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ക്യാമറയിൽ വരാത്ത ഒരാൾ അപ്പുറത്ത് മാറി പോകുന്നുണ്ട്. അച്ഛനും അമ്മയുടെ സപ്പോർട്ട് എങ്ങനെ അതുകൂടെ പറഞ്ഞു. അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടാണ്. ഞാനില്ല, എന്റെ അമ്മയാണ് ഏറ്റവും കൂടുതൽ. ഞാനെല്ലാം കൊണ്ട് കൊടുക്കുന്നേ ഉള്ളൂ വീട്ടിൽ. എല്ലാം നോക്കുന്ന അമ്മയാണ് കൂടുതലും. അതെ, അത് അങ്ങനെ ഒരു മനസ്സ് കാണിക്കാന്ന് പറഞ്ഞാലേ വളരെ വലിയ കാര്യം. പിന്നെ അതേപോലെ ഈ സ്പോൺസർഷിപ്പിന്റെ കാര്യം, എന്തെങ്കിലും സ്പോൺസറോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? അണ്ണാ, എനിക്ക് ആ വീഡിയോ അറിയാൻ പിന്നെ എനിക്ക് പെരുമ്പാവൂർ ശംശാദ് എന്നൊക്കെ പറഞ്ഞ രണ്ട് നല്ല ചേട്ടൻ എന്നെ എന്നും വിളിക്കും, അവര് ഡെയിലി വിളിക്കും. അവരെനിക്ക് മേടിച്ചു തന്നെയാണ് ഈ കയറ് ആയാലും ഈ തൊടലായാലും. പിന്നെ ഒത്തിരി അധികം പേര് എന്നെ വിളിച്ച് നല്ലത് പറയുന്നുണ്ട്. മോനെ നീ അങ്ങനെ, അത് തന്നെ വലിയ സന്തോഷം ആണ്. അത് ഈ പറയുന്നോട്ട് നല്ലത് പറയുന്നത് സന്തോഷമാണ്. അതുപോലെ തന്നെ ഇവന് കഴിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മേടിച്ചു കൊടുത്താൽ കണ്ണന് കൊടുക്കണ്ട. ഇവന് കഴിക്കാനുള്ള എന്തെങ്കിലും ഒക്കെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം. കാരണം മിണ്ടാപ്രാണിയാണ് അത്. ഇവൻ കൊണ്ട് നടക്കുന്നെന്ന് പറഞ്ഞാൽ ഇതിനെ ആരും കൊല്ലാതെ ഇറച്ചിക്കാക്കാതെ ഒക്കെയാണ് പലരും അതിനുവേണ്ടി ബിസിനസിന് വേണ്ടി മാത്രം വളർത്തി. ഇതുപോലെ തന്നെ പല പശുക്കളാണെങ്കിൽ പോലും കുഞ്ഞുങ്ങളുള്ളപ്പോൾ പോലും അതിനെ പാലുകൂടി മാറുന്നതിന് മുമ്പ് വരെ പോലെ കണ്ടിക്കുന്ന പല ആളുകളും കാണും. അപ്പൊ അതൊന്നും അല്ലാതെ ഇവനെ വളർത്തി വലുതാക്കി ഇതുപോലെ ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ട് കൊണ്ടു നടക്കും, ആർക്കും അറക്കാൻ പോലും കൊടുക്കാതെ കൊണ്ടു നടക്കുമ്പോൾ ഇതിന് ആഹാരം മേടിച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മിണ്ടാപ്രാണിയാണ്. കൊടുത്താൽ അതിന്റെ പുണ്യം കിട്ടും തീർച്ചയായിട്ടും. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. കൊല്ലത്ത് അത് എക്സ്പ്ലനേഷൻ ഉണ്ട്. കൊല്ലം അത് മെയിനാണ്. ചില ആളുകൾ കൊല്ലത്തെ കുറ്റം പറയുന്നുണ്ട്, അങ്ങനല്ല. ഇവിടെ കൊല്ലത്തോട്ട് പോകും ആരെങ്കിലും. നിങ്ങൾ ആലപ്പുഴയല്ലേ, കൊല്ലത്തോട്ട് പപ്പടം 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 ഇവിടെ പപ്പടം ഉണ്ട്. ഓക്കെ, കൊല്ലത്തോട്ട് വാ, നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ 100% ഞങ്ങളുടെ വന്നിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഞങ്ങൾ കുറ്റം പറയത്തില്ല. ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് തിരിച്ചു വരാം. പിന്നെ അച്ഛന്റെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? അച്ഛൻ കുഴപ്പമില്ല, അച്ഛൻ ഡെയിലി പണിക്ക് പോകും. പിന്നെ അച്ഛൻ വീട്ടിൽ ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ പണിക്ക് പോയാൽ 1 രൂപ ഞാൻ കൊടുക്കുന്നില്ല, മൊത്തം ഇവന് വേണ്ടി തീറ്റും. അതെ, അപ്പൊ പിന്നെ അച്ഛൻ കൂടെ നന്നായി. അത് തന്നെ സപ്പോർട്ടല്ലേ എനിക്ക്. ഞാൻ ഇപ്പോഴും ഇത്രയും പ്രായമായിട്ട് എന്റെ അച്ഛൻ കൊണ്ടുവന്നേ തിന്നുന്നത്. വീട്ടിൽ സപ്പോർട്ട്. അവൻ ഇത്രയും പ്രായം എന്ന് പറഞ്ഞു 21 വയസ്സേ ഉള്ളൂ അവന്. പക്ഷെ ഒരു കാര്യം ആലോചിച്ച് നോക്കണം, അവൻ ലഹരി വല്ല ഉപയോഗിക്കും? ഒന്നും, ഒരു ലഹരി ഉപയോഗിക്കത്തില്ല. മയക്ക് വരുന്നോ കഞ്ചാവോ ലഹരി ഒന്നും ഉപയോഗിക്കാതെ 21 വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ അധ്വാനിക്കുന്നത് ആ ഈ ഒരു മിണ്ടാപ്രാണിയെ പോറ്റാൻ വേണ്ടിയിട്ടാണ്. ഈ ബാധ്യതകളൊക്കെ ഉള്ള ഒരു കാലഘട്ടമായിട്ട് പോലും അദ്ദേഹം ഈ ഒരു മിണ്ടാപ്രാണിക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെടുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഓരോ ഷെയറും അതുപോലെ ലൈക്കും അതേപോലെ തന്നെ ഇതിനു വേണ്ടൊരു ആഹാരവും കാര്യങ്ങളൊക്കെയാണ് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ നല്ല കാര്യമായിരിക്കും. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ മാളു എന്താണ് ഇതിലൊക്കെ പറഞ്ഞു? മാളു പേടിച്ചോണ നിൽക്കുക. മാളു ഒരു മൈക്ക് കൊടുക്കട്ടെ, പിടിക്ക്. കറക്റ്റായിട്ട് പിടിച്ചോണം. എടുത്താൽ കളഞ്ഞോണ്ടല്ലേ ഇതിനെ കൊണ്ട് ഇടിപ്പിക്കും. ഇവന് ഇടിക്കത്തുമില്ല, എന്തോ ചെയ്യാനാ. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ നിൽക്കും കേട്ടോ. അത് ഇങ്ങനെ നിൽക്കുന്ന ഇവന് ഒരു പ്രശ്നമില്ലെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ചാനലിലോ പ്രോഗ്രാമിലോ ഒക്കെ കാണുക, വിളിക്കുക, നിങ്ങൾ വരിക, നമ്പറുണ്ട്, നിങ്ങൾ വന്ന് ഒന്ന് കാണുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു കണ്ടന്റ് റീച്ച് ആണ്. ഞാൻ പറയുന്നില്ല ഇല്ലെന്ന് പറയുന്നില്ല, ഇത് എനിക്കൊരു റീച്ച് തന്നെയാണ്. അതും ഇല്ലെന്ന് പറയുന്നില്ല. ആ റീച്ചിലൂടെ കിട്ടേണ്ട എന്താ, ഇവനൊരു സപ്പോർട്ട് വേണം. എനിക്കൊരു സപ്പോർട്ട് വേണം അല്ലേ. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക് ആയിരുന്നു. മെക്കാനിക് പണി പോലും കളഞ്ഞിട്ട് ഈ ഒരു മിണ്ടാപ്രാണിയെ നോക്കാനായിട്ട് ഇതിന് പുല്ല് ചെത്തിയിട്ടും ആക്രി പറക്കിയിട്ടൊക്കെയാണ് ഇതിനുള്ള വരുമാനം കണ്ടെത്തുന്നത്. അതൊരു നല്ല മനസ്സാണ്. ഇവന്ന കാലത്ത് പലർക്കും ഇല്ലാത്തൊരു മനസ്സാണ്. കൂടെ ഉള്ളവനെ എങ്ങനെ പുതുകാലത്ത് വെട്ടി താഴെ വീഴ്ത്തിയിട്ട് അവന്റെ കഴുത്തി കിടക്കുന്ന സാധനം, അവന്റെ വീട്ടിലുള്ള സാധനം, അവന്റെ പെണ്ണുമ്പുള്ള എങ്ങനെ അടിച്ചോണ്ട് പോകണമെന്ന് ആലോചിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യൻ എന്നുള്ളത്. ആ സമയത്താണ് ഈ ഒരു മിണ്ടാപ്രാണിക്ക് വേണ്ടി മനുഷ്യൻ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നതും സമയം കളയുന്നത്. ഞാൻ തന്നെ തുറന്നു പറയട്ടെ, ഞാനായിരുന്നെങ്കിൽ ഈ ഒരു സാധനത്തിനെ വളർത്തിയിട്ട് വിറ്റ് കാശാക്കാനേ നോക്കത്തുള്ളായിരുന്നു. അതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. പക്ഷേ അദ്ദേഹത്തെ ഞാൻ അതിൽ ഒരുപാട് ഒരുപാട് നമ്മളെക്കാട്ടിക്ക് ഒരുപാട് വലിയ മനുഷ്യനാണ്. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ കുട്ടപ്പായിയാണ്. കുട്ടപ്പായി ഓക്കെയാണ്, എന്റെ കുട്ടപ്പായി. അപ്പോ ഇതുവരെ നമ്മൾ ഉണ്ടായിരുന്നത് കണ്ണന്റെ കുട്ടപ്പായുടെ കൂടെയാണ്. മാളും ഉണ്ട്, അതുപോലെ തന്നെ വാ മോനെ കുട്ട. അവർ അനീന പേരെന്തോടാ നിന്റെ? അമ്പാടി. ഇതുവരെ കളിപ്പിച്ചോണ്ടിരുന്നത്. അപ്പൊ ഇവനെ ഇഷ്ടമാണോ? നല്ലോണം നോക്കുവോ? ചേട്ടൻ നല്ലോണം നോക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നീ കൂടെ നടന്നു. അപ്പൊ കണ്ടല്ലോ, അപ്പോ അമ്പാടി ഉണ്ടായിരുന്നു, മാളും ഉണ്ടായിരുന്നു, കണ്ണൻ ഉണ്ടായിരുന്നു, അവർ പൊന്നുപോലെ നോക്കുന്ന കുട്ടപ്പായും ഉണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ വന്ന കാലത്ത് ഒരു ചെറുപ്പക്കാരൻ ലഹരിയുടെ ഒന്നും പിന്നാലെ പോകാതെ ഈ ഒരു മിണ്ടാപ്രാണിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുമ്പോൾ നമുക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങൾ. അതുപോലെ തന്നെ ഈ കുട്ടപ്പായിക്ക് വേണ്ട നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക. നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവർക്കൊരു ചാനലുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മാക്സിമം നിങ്ങൾ ഇത് കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവിടെ ഉള്ളത് ക്യാമറമാൻ അസ്ലമാണ്. കുട്ടപ്പായി കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള് വാളെടുത്ത് വന്നിരുവെറ്റിയ വെറ്റ മുളകോ പെണ്ണെ നിൻ മനസ്സ് ഒന്ന് പിടിച്ചു മാറ്റ.